Dr. Davis, Dr. Gravel, Dr. Jones, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, നമസ്കാരം. നമുക്കറിയാം രണ്ടു ദിവസം കൊണ്ട് നമ്മൾ യോഗയുടെ പാർട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും തൊണ്ടായിരുന്നു വിശ്വസിക്കുന്നു, എല്ലാവരും ഇന്നലെ പോസ്റ്റിംഗ് പോയിരുന്നു. ഇന്നലെ യോഗ പ്ലസ് ഫിസിക്കൽ തെറാപ്പി ആയിരുന്നു. ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ 10th അന്തർദേശീയ യോഗാ ദിനം ആചരിക്കുകയാണ്. കാര്യം ഇന്നിപ്പോ മോദി സർക്കാർ ഇതിലേക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നു ഇന്നത്തെ പ്രോഗ്രാം. അപ്പം നിങ്ങൾക്കറിയാല്ലേ, ദിവേഷ് പറഞ്ഞു ഒരു ശിശുവാനന്ദ സാറിനെ കൊച്ചിലെ കണ്ടെത്തുന്നതിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വീട്ടിൽ എന്താണ് അതിന്റെ രഹസ്യം? സാധാരണ ചിരിക്കണമെങ്കിൽ എന്ത് സേവിച്ചെങ്കിലും ചിരിക്കുന്നത് രസായനം. സാറ് സേവിച്ച രസായനം എന്താണ്? യോഗ. യോഗയാണ് രസായനമാണ് സാറ് സേവിച്ച ഈ രീതിയിൽ ഇരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാവും ആ യോഗയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. അല്ലെ, നിങ്ങൾ എന്താണ് യോഗയിൽ നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങൾക്കറിയാമെന്ന് ചിന്തപത്തി എനിക്കറിയാം. അല്ലെ, ഏതൊരു പൂർണ്ണ ജീവിതചര്യയാണ് യോഗ എന്ന് പറയുന്നത്. അല്ലെ, സമഗ്രവും ആത്മീയമായ ഒരു പരിശീലന പദ്ധതിയാണ് യോഗ. ഇതിൽ ശാരീരികവും മാനസികവും ബുദ്ധിപരമായും മാത്രമല്ല നമുക്ക് ഉള്ളത്. ഇതൊരു എന്താണ്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാനും അതുപോലെ നന്മയിൽ നിന്നും വിശുദ്ധിയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ് ഈ യോഗ എന്ന് പറയുന്നത്. ഇത് യോഗ പണ്ട് മുതലുണ്ടെങ്കിലും കൃഷി മഹർഷിമാരൊക്കെ പൂർണ്ണതയ്ക്ക് ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. ഒരു ശാസ്ത്രമാണ് യോഗ. അല്ലെ, ഒരുപാട് യോഗയ്ക്ക് ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻസ്. ഇത് ശീലിച്ച ആളെന്ന് പറയുന്ന പേര് എന്താണ്? യോഗ ശീലിച്ചാണ് യോഗി. യോഗിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും? സ്വഭാവനായിരുന്നു, പിന്നെ ശാന്തനായിരുന്നു, പിന്നെ സമചിത്തനായിരുന്നു, അതുപോലെ എപ്പോഴും ചിരിച്ചും മുഖത്തോടുകയും പറയുന്ന നോക്കി തന്നെയാണ്. എപ്പോഴും ഒരു സന്തോഷമുള്ള ഒരു മുഖമാണ്. മനസ്സോടുകൂടിയും സന്തോഷങ്ങളോടുകൂടിയിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് യോഗ. നമ്മുടെ ബേസിക് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എന്താണ് വളരെ സ്വസ്ഥനായിരിക്കണമെങ്കിൽ യോഗയാണ് നമുക്ക് ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ മുൻ സർക്കാർ യോഗയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് രോഗം മൊത്തം അംഗീകരിച്ച ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ പരിപാടി നിങ്ങളെല്ലാവരും വളരെ കാര്യമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു വലിയ വിജയമാക്കി മാറ്റി. നമ്മുടെ കോളേജിനെ പറ്റി പറയുന്ന കോളേജ് ഓരോ ദിവസം കഴിയുമ്പോഴും താഴത്തേക്കാണ്, നമ്മുടെ മുകളിലേക്കാണ്. ഇത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ പുതിയ എന്താ പറയുക, പുതിയ സിലബസിലൊക്കെ ഇപ്പോൾ തന്നെ ആണിയുണ്ട്. പഠിപ്പിച്ചു പഠിപ്പിച്ചു വലിയ ആൾക്കാരാക്കി മാറ്റാനാണ് കേട്ടത് ശ്രമിക്കുന്നത്. നിങ്ങളുടെ സഹകരണ ആവശ്യമാണ്. പുതിയ ക്ലോസ് യുവർ ഐസ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ആൻഡ് ഫീൽ ദ ലെവലിംഗ് ഓഫ് യുവർ ബോഡി. യു വിൽ ഫീൽ ബെറ്റർ ബൈ ലൈറ്റ് ഫോർ യു ഫീൽ. Okay, then you open your eyes. Get ready to do Tadasana. Karuveni Madhyapadala, Tadasana, Retros, Chayavarthu, Heels, Chayavarthu, Pointed Awareness. With inhalation, raise all arms slightly up to shoulder level. And again, you know, shoulder level, the lower end, break on the same piece. Take the palms up. For the inhalation, lift up above your head in folded. Feel the feet come. Then interlock the fingers. Take the palms up the ceiling. Then stretch up. Upujanadana. Feet tarayatana. Then close your eyes. Stretch up,
Feel the nice stretch from your hip ribs. Feel the stretch of your back muscles. Deep breath in, deep breath out. Feel the sensations throughout your body for a few seconds. Stretch, nice stretch, and slowly unlock the fingers. Palms facing each other, paper cap from my stretch up. And in the exhalation, slowly arms down, shoulder level, bend the palms down. For the exhalation, close on your thighs. Take a deep breath in, breathe out. Open your eyes. We're getting into Vrikshasana, tree posture. Idha kalpaadam, rendu kaiyum eduthu, valan thodiyude, inna chuvattil ee cherthukka. For wherever you feel comfortable, to keep your balance. You need to look straight. To keep your balance, you look straight. And turn your knee to the sides 90 degree. Ante kadikiram, kudayla kudayla vanga. It is up to you. Feel the comfortability. Raise both arms side way up. Palms facing up the ceiling. Then raise both arms above your head in forehead. Thodu pidikka. Mulayile stretch cheyyam. Now your body is like a tree. Maram oru maramaanu. Prakrithiye manakkunnu ennu prathikamayi nam ithu anushikkam. ഒരു മരം മറ്റുള്ളവർക്കായിട്ടാണ്, മരത്തിന് വേണ്ടി മാത്രമല്ല. ഗിവ് ആൻഡ് ഷെയർ ദ പ്രീഷ്യസ് തിങ്സ് ദാറ്റ് യു ഹാവ്. നമ്മളെ നല്ലതൊക്കെ ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്നതിന്റെ പ്രതീകമായ വൃക്ഷം, ഒരു കൽപ്പവൃക്ഷം. ഷെയർ വിത്ത് ദ ഇൻ ആൻഡ് ഔട്ട്. ബൈസെപ്സ് ഷുഡ് ടച്ച് യുവർ ഇയർ. സ്ട്രെച്ച്. And slowly with exhalation, arms down, side way, head the palms down, further exhalation, close. Then put your left foot on the mat, take a deep breath in, out. Do the same for the right, bring your right foot in both arms, keep the heel close to your foot of your left thigh, close to the perineum. Then point the knee to the right side and you breathe. Raise both arms side way up. Inhale, head the palms up. Further inhalation, raise your arms above your head in forward position. Feel the nice stretch. You need not close your eyes or you may lose the balance. Otherwise you can, no problem. Feel the nice stretch. Now say, you know, ഒരു കൽപ്പവൃക്ഷം പോലെയാണ് ഈ പ്രകൃതിയിലേക്ക് എല്ലാ നല്ല നന്മകളും പ്രദാനം ചെയ്യാനായി നാം അവതരിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കി. എല്ലാ നന്മകളും യു ആർ ദ എംബോഡിമെന്റ് ഓഫ് ഗുഡ്നസ്, വിർച്യൂസ്. മനസ്സിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന് പോസിറ്റീവായ എനർജി പുറത്തേക്ക് ഓടിക്കുന്നു. Stretch up and slowly you may put both the palms down, shoulder level, bend the palms down, further put your right foot on the mat. Take a deep breath in and out. Get ready to do Artha Kadhi Chakrasana. Kail Charna, Kail Thadaro Charna, Antal Lajivarti, Mugatha Puchiri, Sandosha. Raise your left arm side way up to the shoulder level. Ready? Third level ready? Type of it. You know? Return Shwasana Uthumbel. Pulling a bicep should touch your left ear. Stretch up, pointed. Fingers pointing to the ceiling. And slowly, let's see, bend on your right side. Sir, pala tarathilulla martial arts undu. Karate undu. Padi undu. നമ്മൾ നോക്കി കാണുന്നതെന്ന് വെച്ചാല് നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മളത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. എന്ത് പഠിച്ചാലും നമുക്ക് ഗുണം തന്നെയാണ്. ഇന്നത് മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം നമുക്ക് നോക്കി കാണുന്നത് എങ്ങനെയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോ
എതിർത്ത് നിൽക്കാന്നുള്ളതാണ്. അതിനർത്ഥം ഡിഫെൻഡ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കൂ, മാറ്റി വഴിക്കരുതെന്നാണ് ടീച്ചർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ ക്ലാസ് ആണ് അടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇരുന്നത് നല്ല പ്രയോജനം ലഭിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ടീച്ചറിന് നമുക്ക് കൊണ്ടുവന്നത് നമ്മുടെ യോഗ സാറാണ്. അവരുടെ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അപ്പം നമുക്ക് ക്ലാസ് വളർന്നു. ടീച്ചർക്ക് ആരെങ്കിലും ഹെൽപ്പിയായിട്ട് അടിക്കൊള്ളാൻ പറയാനായിരുന്നു. കരാട്ടെ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടെന്ന് പറയാൻ കഴിയുന്നത്.